അവളുടെ ഇന്നത്തെ വരവും പോക്കും എന്തിനായിരിക്കും അറിയണമല്ലോ കുറുപ്പ്. അതെ, സംശയിക്കേണ്ട വർക്കമാണ്, അതുകൊണ്ടാ. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇന്നത്തെ നേരത്തിന് കാർ അവിടെ കൊണ്ടിട്ട് ഇന്ന് വിളിച്ചോണ്ട് വന്നാലോ? കേറിയില്ലെങ്കിലോ? കേറാതിരിക്കൂ, കേറും. പാദസരി വിടാത്ത ഫാമിലി റൂം ഒഴിവുണ്ടെങ്കിൽ ആ പാർട്ടി അതിലോട്ടിരുത്തേ. ഇപ്പൊ പേടി മാറിയോ? പേടി ഞാൻ ആദ്യമാ ഇങ്ങനെയൊക്കെ ആണോ? ഞാനും അതെ. നീ ഇങ്ങനെ ചെരുപ്പിടാതെ നടന്നാ പറ്റുകയല്ല. ഇന്ന് ഞാൻ നിനക്ക് ഒരു ജോഡി ചെരുപ്പ് വാങ്ങിച്ചു തരും. വേണ്ട വേണ്ട, ഇത്രയും കാലം ചെരുപ്പില്ല നടന്നിട്ട് എന്റെ കാലം തേഞ്ഞിട്ടൊന്നുമില്ല. അതൊന്നും ഇവിടെ കേക്കണ്ട. ഒന്നുകിൽ ഒരു ജോഡി ചെരുപ്പും ഒരു വാച്ചും, അല്ലെങ്കിൽ രണ്ട് സാരിയും അതിലൊത്ത അരി ഉടുപ്പും. ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചു തന്നിട്ടേ നിന്നെ ഇന്ന് ഞാൻ അയക്കത്തുള്ളൂ. നമുക്ക് പോവാൻ പോത്ര, ഇത് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. എന്തോന്ന്? എന്തോന്ന്? എങ്ങനെയാണെന്നറിയാവോ മനസ്സിലാകുന്നേ? നീ ഹാഫ് സാരി ഉടുത്തോണ്ട് എന്റെ കൂടെ ഇരിക്കുന്നോണ്ടാ. സാരി ഉടുത്തോണ്ടോ വരട്ടെ, ഒറ്റയാള് നോക്കത്തില്ല. നമുക്കേ
അയാളെ വിളിച്ച് ഇവിടെ റൂം കിട്ടുമോ എന്നൊന്ന് തിരക്കാം. ചുമ്മാ വെറുതെ സംസാരിച്ചിരിക്കാം, വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അങ്ങ് പോവാം. അപ്പൊ അങ്ങനെ തന്നെ വിചാരിച്ചത്? ഞാൻ കളി പറഞ്ഞേനെ, കരിന് വെള്ളം ഉണ്ടാക്കാതെ ഹോട്ടലാ, നമുക്ക് റൂം എടുക്കട്ട, ഞാൻ പോവാം. റൂം വേണോ സാർ? വേണ്ട, ഫാമിലിക്ക് റൂം കൊടുക്കും. വേണ്ട വേണ്ട, നിങ്ങൾ ആ വേഗം ആ ബില്ല് കൊടുത്തേക്ക്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, മില്ലിനകത്ത് പവിത്രം കൊച്ചേട്ടൻ ചാരിയസരെ കിടന്നുകൊണ്ട് ഉണ്ണിയപ്പം തിന്നുന്നു. പെണ്ണ് നിലത്തിരുന്ന് ചോറ്റുപാത്രത്തിൽ നിന്ന് ഓരോന്നോരോന്നിട്ട് എടുത്ത് കൊടുക്കുന്നു. അതിനിപ്പോ എന്താ, അങ്ങനെ കൊച്ചിലേ മുതലേ അതിനെ അറിയുന്നതല്ലയോ? ഏതായാലും ഞാനിതൊന്നും ചോദിക്കാനും പറയാനും പോകുന്നില്ല. അയ്യോ എന്റെ ജാനകി അങ്ങനെയല്ല, ഒരു കാര്യങ്ങളും വിലക്കണം. അവര് കൊടുക്കുന്ന ആകാരങ്ങൾ ഒന്നും തുടരെന്ന് പറയണം. മൂത്തവളുടെ വിദ്യ ചിലപ്പോ എവർക്കും കാണും. കൂടോത്തരത്തിന്റെ ഇടപാട് വെച്ച് നടത്തിയ മറ്റവൾ ആണുങ്ങളെ പിടിക്കുന്നത്. ഉറങ്ങുമ്പോ നോക്കിയാ മതി, ഉള്ളി ചെന്നിട്ടുണ്ടേൽ ഉറക്കത്തിൽ പിച്ചും പേയും പറയും, അടി കൊണ്ടതുപോലെ കിടന്ന് ഉരുണ്ടു പറയും. ഞാനൊന്നും തിരക്കാറില്ല, ഞങ്ങള് തമ്മിലിപ്പം വലിയ മിണ്ടാട്ടം പോലും ഇല്ല. അണ്ണനെ വഞ്ചിച്ചതോടെ ഞാനും അവരെ അങ്ങ് വെറുക്കും. ചേച്ചിക്ക് ആർത്തി ആർത്തി കൂടിയതുകൊണ്ടാ ഇപ്പൊ കിടന്ന് കഷ്ണിക്കുന്നത്. മഹാറാണിയെ പോലെ കഴിയരുതായിരുന്നു? അവൾക്ക് അതിനുള്ള യോഗമില്ല. ആർക്കറിയാം, ചിലപ്പോ നിനക്കായിരിക്കും അതിനുള്ള യോഗം വെച്ചേക്കുന്നത്.